ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മൈ വേർഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം അത്ത വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് മോട്ടിവേഷൻ ആണ്. വീക്കിലി ഞാൻ കിച്ചൺ നീറ്റായിട്ട് ഇരിക്കാനായിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഉച്ചയായി, ആ സമയത്ത് നല്ല മഴയാണ് കേട്ടോ. നിങ്ങളങ്ങോട്ടൊക്കെ എങ്ങനെയാണ്, മഴയുണ്ടോ അതോ ഇപ്പോൾ നല്ല വെയിലാണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. ഇവിടെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു ഒരു വൺ വീക്കായിട്ട്. പക്ഷേ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ. രാത്രിയൊക്കെ നല്ല മഴയാണ്, പകലങ്ങനെ പെയ്യാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് പകല് മഴയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഉഴുന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബോട്ടിൽ വാഷ് ചെയ്തൊക്കെ വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ഉഴുന്ന് ബോട്ടിൽ ഫില്ല് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ ഞാൻ സാധനങ്ങളൊക്കെ എഴുതാട്ടപ്പോഴത്തേക്ക് അവർ ഉഴുന്ന് കൊടുത്തുവിടാനായിട്ട് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അടുത്തുള്ള കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അതൊക്കെ വന്നെടുത്ത് വെച്ചു. നമ്മൾ എന്താണ്, കഴിയുന്ന സാധനങ്ങളൊക്കെ ആ ഒരു ബോട്ടിൽ അപ്പോൾ തന്നെ വാഷ് ചെയ്തിട്ട് വെക്കുവാണെന്നുണ്ടെങ്കിൽ അത് ഈസി ആയിരിക്കും കേട്ടോ. അല്ലാതെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് വാഷ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ ജോലിയായിരിക്കും. അല്ലാതെ തീരുന്ന പാത്രങ്ങളൊക്കെ അപ്പോൾ കഴുകി അതിനകത്ത് ഫില്ല് ചെയ്യുവാണെങ്കിൽ ഒരു ഈസി ടാസ്ക് ആയിരിക്കും. പിന്നെ ഞാൻ വീക്കിലി ചെയ്യുന്ന ഒരു കാര്യം, വീക്കിലി അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഇത് ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു മാറാള തട്ടലാണ്. അപ്പോൾ ഇത് നമ്മുടെ ഗ്രോ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അടിപൊളി സാധനമാണ്. കണ്ടാലൊരു കുഞ്ഞ് നമ്മൾ സാധാരണ എന്താണ് മാറാലയൊക്കെ തട്ടൽ, അത് ആ ഒരു ഇതായിട്ട് തോന്നത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ നല്ല നീളമുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും മാറാല അടിക്കാനും ഫാന് ക്ലീൻ ചെയ്യാനും ഒക്കെ പറ്റും. ഇത് നമുക്ക് വളച്ചെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അത് വെച്ചിട്ട് മാറാലയൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുവാണ്. അപ്പോൾ മാറാല തട്ടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എന്താണ് ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവനടുത്ത് മാറ്റിയിട്ടാണ്. നമ്മൾ എത്ര അടച്ചു വെച്ചാലും ചിലപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ വീണ് കിടക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തുറക്കുന്ന സമയത്തൊക്കെ ഇല്ലേ, അപ്പോൾ അത് വീണ്ടും അതിനകത്ത് വീണ് പോകാനുള്ള ചാൻസ് ഉണ്ടാകും കേട്ടോ. ഫുഡ് എന്തെങ്കിലും ഒക്കെ അടുക്കളയിൽ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ടും. ഈ കബോർഡ്സൊക്കെ പ്ലൈവുഡ് ആയതുകൊണ്ട് ഞാൻ വെള്ളം വെച്ചിട്ടൊന്നും തുടയ്ക്കാറില്ല കേട്ടോ. എന്തെങ്കിലും അഴുക്ക് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മാത്രമേ വെള്ളം വെച്ചൊക്കെ തുടയ്ക്കാറുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഇതുപോലെ അതിൽ എന്താണ് കുഞ്ഞു കുഞ്ഞു പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതിതുപോലെ ജസ്റ്റ് ഒന്ന് പിന്നെ ഒന്ന് തട്ടി കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം വെച്ച് തുടയ്ക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അഴുക്കൊക്കെ വീണിട്ട് ഭയങ്കര വൃത്തികേടായിരിക്കും കേട്ടോ. കുറേയൊക്കെ ആയാൽ പിന്നെ അത് പോവത്തും ഉണ്ടാവത്തില്ല. പിന്നെ ഞാൻ ഈ ഒരു വിൻഡോ സൈഡിലായിട്ട് കുറച്ച് മണി പ്ലാന്റ്സും പിന്നെ സ്പൂൺ ഹോൾഡറൊക്കെ ഞാൻ ആ ഒരു സൈഡിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ജനലിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. ജനലിലൊന്നും അങ്ങനെ ഒരുപാട് പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. ഞാൻ ഒന്ന് രണ്ടോ രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കുന്ന ആ ഒരു തുണിയില്ലേ, അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അവിടെ അങ്ങനെ വലയും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നത്, വല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തൂക്കുന്ന കൂടുതൽ അങ്ങ് അടിച്ച് പോകും കേട്ടോ. അതുകൊണ്ട് അവിടെ അങ്ങനെ വലിയ പരിപാടിയൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഞാൻ എന്താണ് അവിടെ ഒരു മണി പ്ലാന്റ് ഉണ്ടല്ലോ, അപ്പോൾ ഈ മണി പ്ലാന്റ് എനിക്ക് ഒന്ന് മിക്ക കിച്ചണിലും ഉണ്ട്. അപ്പോൾ വെള്ളം വെച്ചിട്ടൊക്കെ ഉള്ള മണി പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ വീക്കിലി ആ വെള്ളം മാറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ കൊതുക് മുട്ടയിട്ടിട്ട് നമുക്ക് എന്നെ വേറെ വേറെ അസുഖങ്ങളൊക്കെ പിടിക്കും. അതുകൊണ്ട് അത് അങ്ങനെ ഇട്ടിട്ടുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ മണി പ്ലാന്റ്സിലൊക്കെ കുറച്ച് അഴുകിയ ഇലകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും വാടിപ്പോയതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ആർത്ത് മാറ്റണമെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരും കേട്ടോ. ഞാൻ തേങ്ങാവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് അങ്ങ് നീളത്തിൽ പോകുന്നത് എനിക്കിഷ്ടമില്ല. എനിക്കിങ്ങനെ ബുഷിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നീളത്തിൽ വളർത്താത്തത്. ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടൊക്കെ ഇട്ടാലേ നീളത്തിലാണെങ്കിൽ കൊള്ളത്തുള്ളൂ. അപ്പോൾ എനിക്കത് അങ്ങനെ ഈ ഒരു ഇതിൽ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് കൊള്ളാം, ഇങ്ങനെ ബുഷിയായിട്ട് വല്ല നല്ലതായിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഇത് വളർത്തിക്കൊണ്ട് വരുന്നത് കേട്ടോ. മണി പ്ലാന്റൊക്കെ കുറേ വെറൈറ്റി ഉണ്ടല്ലോ. പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു നോർമൽ മണി പ്ലാന്റും പിന്നെ ഇത് ഈ ഒരു കുഞ്ഞു പച്ച ഇല വരത്തില്ല, ആ ഒരു മണി പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ നോർമൽ മണി പ്ലാന്റ് നമ്മൾ കൊണ്ട് കളഞ്ഞാൽ മതി, ഇഷ്ടമാതിരി അങ്ങ് ഉണ്ടാവുന്ന ടൈപ്പിലുള്ളതാണ്. പക്ഷേ ഈ ഒരു കുഞ്ഞു മണി പ്ലാന്റ് വളരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതൊരു വൺ ഇയർ ആവുന്നു നമ്മുടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സമയത്ത് ഞാൻ വാങ്ങിയതാണ്. അന്ന് വാങ്ങിയ സമയത്ത് രണ്ടോ മൂന്നോ ഇലകൾ മാത്രമേ ഉള്ളൂ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഈ വൺ ഇയർ കൊണ്ട് ഇത്ര മാത്രമേ വളർന്നിട്ടുള്ളൂ. ഞാനതിൽ അത്യാവശ്യം എന്താണ് തേങ്ങ ഉടയ്ക്കുന്ന വെള്ളമല്ലേ, അത് പിന്നെ മുട്ടത്തോടൊക്കെ പൊട്ടിച്ച് അത് ഒക്കെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാറുണ്ട്. എന്നിട്ടും എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇത്രയും വളർന്നുള്ളൂ. നിങ്ങളെ അവിടെ ഈ ഒരു മണി പ്ലാന്റ് എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. വേറെ എന്തെങ്കിലും ടിപ്പുണ്ടെങ്കിലും പറഞ്ഞു തരണം കേട്ടോ. നല്ല രീതിയിൽ നിന്ന് ബുഷിയായിട്ട് വളരാനായിട്ടും അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ ആ ഒരു ജനലിൻ്റെ സൈഡ് ഫുള്ളായിട്ട് ഒന്ന് തുടയ്ക്കും കേട്ടോ. ആ ഒരു കമ്പിയും അതുപോലെ തന്നെ ആ ടൈലിട്ട ഭാഗമൊക്കെ ഒന്ന് തുടയ്ക്കും. അവിടെ വെള്ളമൊക്കെ എപ്പോഴും വീഴുന്നില്ല. ഞാൻ ഡെയിലി അവിടെ തുടയ്ക്കും. എന്നാലും നമ്മൾ ക്ലീനിങ് സൊല്യൂഷനൊക്കെ എടുത്ത് തുടയ്ക്കുന്നത് ഈ ഒരു ദിവസമാണ് കേട്ടോ. ഒരു ഇതൊന്നും ഒരുപാട് സമയം എടുക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ആഴ്ചയിൽ ഒരു അരമണിക്കൂറോളം ഇതിനൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ തന്നെ നമ്മുടെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. കിച്ചൺ നല്ല നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ തുടച്ചതിന് ശേഷം എല്ലാ സാധനവും അതുപോലെ തന്നെ അങ്ങ് എടുത്ത് വെക്കുകയും ചെയ്യും.
ചെയ്തു കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഒരു ബോട്ടിൽസ് ഒക്കെ വെക്കുന്ന ഈ ഒരു സൈഡാണ്. അപ്പോൾ ബോട്ടിൽസ് നമ്മൾ ഡെയിലി എടുത്തിട്ട് വെക്കുമ്പോഴത്തേക്കും അതിൽ പൊടി നമ്മുടെ കയ്യിലുള്ള തന്നെ പൊടിയും അഴുക്കുമൊക്കെ ആയിട്ട് അതിൽ അഴുക്കും കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് ഡെയിലി ഒരു ആഴ്ചയിൽ ഒരു ദിവസമായിട്ടും തുടച്ച് വെക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഓപ്പൺ സ്പേസിൽ ഞാൻ ആവശ്യമുള്ളതും ഇല്ലാതായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് വെക്കാറുണ്ട്. അപ്പോൾ അവിടെയും ഒന്ന് ഡീക്ലട്ടർ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ വീക്കിലി അത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ നല്ല നീറ്റായിട്ട് ഇരിക്കുമല്ലോ. പുതിയതായിട്ട് കിച്ചണൊക്കെ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ഇല്ലാതിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഉണ്ടെങ്കിൽ തന്നെയും കുറച്ചൊരു സ്ഥലം മാത്രമായിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വെക്കത്തില്ല, അത് വെക്കാൻ മാത്രമായിട്ട് ഒരു സ്ഥലം പണികഴിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൈ കിട്ടുന്നതിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതായിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊണ്ട് ഈ ഒരു ഓപ്പൺ സ്പേസിൽ വെക്കും കേട്ടോ. അത് പിന്നെ ഈ വീക്കിലി നമ്മൾ ഒന്ന് ഡീക്ലട്ടർ ചെയ്യാനൊക്കെ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ക്ലട്ടേഡ് ലുക്കായിരിക്കും. എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മളെന്തെങ്കിലും അസൗകര്യമായിട്ട് ആ ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് വിട്ടു പോവുകയാണെങ്കിൽ പിന്നെ ഫുള്ള് ഒരു ക്ലട്ടേഡ് കിച്ചണായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് എന്തായാലും വീടൊക്കെ വെക്കുന്നവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് സാധാരണ വെള്ള തുണി വെച്ചിട്ട് കേട്ടോ, വെള്ളം കുറച്ച് ഇതൊന്ന് നനച്ചിട്ട് ആണ് ഇതൊന്ന് തുടച്ചു കൊടുക്കുന്നത്. കാരണം അവിടെ ജസ്റ്റ് ചിലപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ എത്ര ആയാലും അവിടെ ഈ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഒന്ന് തുടയ്ക്കുക കളയാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഒന്ന് എണ്ണയൊക്കെയോ വീണ് കിടക്കുമോ അല്ലെ പൊടി ഐറ്റംസ് ഒക്കെ ചിലപ്പോഴൊക്കെ അവിടെ അവിടെ ആയി കിടക്കും. അപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി തുടച്ചു കൊടുക്കുന്നതാണ് ഞാൻ. അപ്പോൾ അതേ സാധനങ്ങളൊക്കെ എടുത്ത് അത് ഇതുപോലെ ആട്ടോ ഞാൻ തുടയ്ക്കുന്നത്. സാധാരണ വെള്ള തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഈ ബോട്ടിൽസ് എല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്ന് കാണാൻ പറ്റും. സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങുന്നവരും ഉണ്ടാവും. പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിലും എന്താണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് വാങ്ങിക്കുവാണെങ്കിൽ വേറൊരാൾ കിച്ചണിൽ പെട്ടെന്ന് വന്നാൽ എന്തൊക്കെയാണ് ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമ്മൾ മാത്രമല്ല നമുക്കല്ലേ അറിയാവൂ ഇന്ന സാധനങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അവർ എന്നെ കണ്ടുപിടിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാ ബോട്ടിൽസും എടുത്ത് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് തിരിച്ചു വയ്ക്കും കേട്ടോ. അങ്ങനെ അറേഞ്ച്മെൻ്റ് ഒന്നും മാറ്റാറൊന്നുമില്ല. എനിക്ക് അറേഞ്ച്മെൻ്റ് ഒന്നും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മാറ്റുന്ന ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് കൺഫ്യൂഷനാവും ഇന്ന സാധനം എവിടെയാണ് വെച്ചത് എന്നൊക്കെ ഉള്ളത്. ഇതാകുമ്പോൾ എൻ്റെ മൈൻഡിൽ എനിക്കറിയാം ഇന്ന സാധനം എവിടെ ഇരിക്കുവാണ്. എന്നോട് ചിലപ്പോൾ അസുഖം വന്നിട്ടുമായോ ആരെങ്കിലുമോ കിച്ചണിൽ കയറി ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇന്ന സാധനം എന്നെ തിരിക്കുവാണ് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അറേഞ്ച്മെൻ്റ് ഒന്നും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മാറ്റിക്കളിക്കുന്ന ശീലം എനിക്കില്ല കേട്ടോ. ചിലരൊക്കെ ഇങ്ങനെ അറേഞ്ച്മെൻറ്റ് മാറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വീഡിയോസിൽ തന്നെ ഒരുപാട് പേര് ചെയ്യുന്ന കണ്ടിട്ടോ. അവർക്കൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ബോറടിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എന്തായാലും ഇങ്ങനെ പൊടി ഐറ്റംസും കാര്യങ്ങളും ഒന്നും അങ്ങനെ മാറ്റാറില്ല. അങ്ങനെയൊക്കെ മാറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെക്കറേറ്റീവ് പീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവത്തില്ലേ, അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ മാറ്റാറുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ഏരിയ ആണ് പറഞ്ഞത്, ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുമെന്ന്. അവിടെ ആയിരിക്കും കേട്ടോ കൂടുതലും കൊണ്ടുവയ്ക്കുന്നത്. കാരണം ഇത്രയും ഭാഗത്ത് മസാലാസ് വെച്ചിരിക്കണം, എൻ്റെ അപ്പുറത്തെ സൈഡിലോട്ടാണ് നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്ട്സും അതുപോലെ തന്നെ ഞാനൊരു കുഞ്ഞു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ഒരു ബോക്സിനകത്ത് എന്തൊക്കെയോ സാധനങ്ങളാണ് കേട്ടോ, എനിക്കറിയില്ല എന്തൊക്കെയാണ് ഞാൻ അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നതെന്ന്. കുഞ്ഞുങ്ങളുടെ പേന ബണ്ണ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റുവാണ്. എടുത്ത് കളയാനെന്നുള്ളത് അല്ല, അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ. രണ്ട് മൂന്ന് ബോട്ടിൽസ് കളയാനുണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ, അല്ലാതെ വേറെ സാധനങ്ങളൊന്നും അങ്ങനെ കളയാനുള്ളതായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വീക്കിലി നമ്മൾ ഇതുപോലെ ഒന്ന് ഡീക്ലട്ടർ ചെയ്യുവാണെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും അങ്ങനെ ഒരുപാട് കുപിഞ്ഞു കൂടത്തില്ല കേട്ടോ കിച്ചണിൽ. അങ്ങനെ ഒന്നോ രണ്ടോ സാധനങ്ങൾ മാത്രമേ നമുക്ക് കളയാനായിട്ടും ഉണ്ടാകത്തുള്ളൂ. അതല്ലാതെ നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് കളയാനൊക്കെ നിൽക്കുമ്പോഴാണ് കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ചാക്കണക്കിന് സാധനങ്ങൾ കിച്ചണിനകത്ത് കളയുന്നതിനിട്ടില്ലേ. അപ്പോൾ അതിങ്ങനെ വീക്കിലി ചെയ്യുവാണെങ്കിൽ അങ്ങനെയുള്ളടത്ത് ഉണ്ടാകത്തില്ല കേട്ടോ. ഈ പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ വെച്ചിരിക്കുവാണെങ്കിൽ വീട്ടിൽ തന്നെ ആക്രി എടുക്കുന്ന ആൾക്കാരൊക്കെ വരും, അപ്പോൾ അവർക്ക് കൊടുത്ത് നമുക്ക് ക്യാഷും വാങ്ങിക്കാനായിട്ട് പറ്റുമല്ലോ. പിന്നെ ഞാൻ ഫ്രിഡ്ജിൻ്റെ അകഭാഗം ക്ലീൻ ചെയ്യുന്നില്ല, അതിൻ്റെ പുറഭാഗത്ത് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുവാണ്. നമ്മുടെ കയ്യിലൊക്കെ ഉള്ള അഴുക്കും കാര്യങ്ങളും ഒക്കെ ആ ഒരു ഇതിലുണ്ടാകത്തില്ലേ. അതുകൊണ്ട് എൻ്റെ ഒരു മൂന്ന് സൈഡ് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ വീക്കിലി നമ്മുടെ കിച്ചൺ ക്ലീനേറ്റ് ആയിട്ടിരിക്കാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതിഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സേഫ് ആയിട്ടിരിക്കുക. ഇതുകൊണ്ട് എന്നെ കാണാതിരിക്കും. ബൈ ബൈ.